നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്രത്തോട് ഏറ്റുമുട്ടാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കേസെടുക്കാൻ സർക്കാരിന് നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു. ഇതനുസരിച്ച് ക്രൈംബ്രാഞ്ച് കേസെടുക്കുമെന്നാണ് സൂചനകൾ. മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷിനെ കൊണ്ട് വ്യാജമൊഴിക്ക് സമ്മർദ്ദം ചെലുത്തിയെന്ന വെളിപ്പെടുത്തലാണ് കേസെടുക്കാൻ നിയമോപദേശം ലഭിച്ചിട്ടുള്ളത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് നിയമോപദേശം നൽകിയത്. കഴിഞ്ഞ 9-ാം തീയതിയാണ് ക്രൈംബ്രാഞ്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര സെക്രട്ടറി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയത്. ഇതിനെ തുടർന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായർ നിയമോപദേശം നൽകിയിട്ടുള്ളത്. സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് കേസുമായി സംസ്ഥാന സർക്കാർ നിലവിൽ സഹകരിക്കുന്നില്ല. സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും കസ്റ്റംസിന് മുന്നിൽ മൊഴി നൽകാനും എത്തിയില്ല. ഇതിന് പിന്നാലെയാണ് ഇഡിക്കെതിരെ പുതിയ നീക്കം. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് മുൻപോട്ട് പോകാമെന്നാണ് നിയമോപദേശത്തിൽ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ വ്യാജമൊഴിക്ക് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായി എന്ന മൊഴികളാണ് ഈ പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഇത് വളരെ ഗുരുതരമായ കുറ്റമാണ് എന്നാണ് നിയമോപദേശത്തിലുള്ളത്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം. സ്വർണ്ണക്കടത്ത് കേസിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പ്രചാരണത്തിനെത്തിയപ്പോൾ ചില വെളിപ്പെടുത്തലും നടത്തി. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ഏജൻസികളെ സംസ്ഥാന സർക്കാർ വെല്ലുവിളിക്കുന്ന തരത്തിൽ കേസെടുക്കാൻ പോകുന്നത്. ഇത് ചർച്ചകൾ പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നു. ഈ കേസും മറ്റും കോടതിയിലും എത്തും. അതുകൊണ്ട് തന്നെ കോടതി നിലപാടുകളാകും ഈ കേസിൽ നിർണായകമാവുക. ക്രൈംബ്രാഞ്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സ്വപ്ന ഉൾപ്പെടെയുള്ള 18 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ സ്വപ്ന ആദ്യം ജയിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയിൽ പുറത്തു വന്ന ശബ്ദരേഖ തന്റേത് തന്നെയാണ് എന്ന് സമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ കേസിന്റെ ഭാഗമായി സ്വപ്നയുടെ മൊഴിയെടുത്ത ഘട്ടത്തിൽ അവർ പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ വെച്ച് തനിക്കൊരു ഉദ്യോഗസ്ഥ ഫോൺ കൊണ്ടുവന്ന് നൽകി തന്റെ ബുദ്ധിമുട്ടുകൾ പറയാൻ ആവശ്യപ്പെട്ടു എന്നാണ്. മറുതലയ്ക്ക് ആരാണ് എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. താൻ കാര്യങ്ങൾ സംസാരിച്ചു. ഫോൺ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥയെക്കുറിച്ച് തനിക്ക് ഓർമ്മയില്ല എന്ന വിവരവും സ്വപ്ന നൽകിയിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ സ്വപ്ന നൽകിയ മൊഴിയാണ് ഏറ്റവും പ്രധാനമെന്നും അതാണ് വിശ്വസിക്കേണ്ടത് എന്ന നിലപാടുമാണ് നിയമോപദേശത്തിലുള്ളത്. എന്തായാലും ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നീങ്ങാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ഉടൻ തന്നെ കേസെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരവും.